ഹായ് ഫ്രണ്ട്സ്, ഐ എം അർജുൻ. നമ്മുടെ മലയാള സിനിമാ രംഗത്ത് 3 പതിറ്റാണ്ടുകളായിട്ട് സജീവമായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എന്ന് പറയുന്നത് മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നായിരുന്നു. അപ്പൊ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരുടെയും രണ്ടാമത്തെ പുത്രനായി 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇളന്തൂരിൽ ജനനം. തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് നമ്മുടെ ലാലേട്ടൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്കൂളിലെ മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തു. ഇത് വെറുമൊരു വിദ്യാർത്ഥി കിട്ടുന്ന പുരസ്കാരമായിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്തെ MG കോളേജിൽ ഉപരിപഠനം പൂർത്തിയാക്കി. അവിടെ ഒപ്പമുണ്ടായിരുന്ന MG ശ്രീകുമാർ, അതുപോലെ തന്നെ പ്രിയദർശൻ, മണിപിള്ള രാജു തുടങ്ങിയ സഹപാഠികൾ തന്റേതായ രീതിയിൽ മലയാള സിനിമയിൽ സ്ഥാനമുറപ്പിച്ചവരായിരുന്നു. 1978 തിരനോട്ടം എന്ന് പറയുന്ന സിനിമയിലായിരുന്നു മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ചത്. എന്നാൽ സെൻസറിംഗ് ബോർഡുമായിട്ടുള്ള ചില ഇഷ്യൂ മൂലം ഈ സിനിമ നിർഭാഗ്യവശാൽ പുറത്തിറങ്ങിയില്ല. ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. ഇതുകൊണ്ടൊന്നും മോഹൻലാൽ എന്ന നടൻ തളർന്നില്ല. അദ്ദേഹം 1980 ഫാസിൽ ആദ്യമായി സംവിധാനം നിർവഹിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ ഒരു വില്ലനായി മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു. ശങ്കർ ആയിരുന്നു ഈ സിനിമയിൽ നായകവേഷം കൈകാര്യം ചെയ്തത്. ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു പ്രായം. തുടർന്ന് 1983 അദ്ദേഹം 25 സിനിമകളിലും വേഷമിട്ടിരുന്നു. ഇതിനിടയിൽ എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന് പറഞ്ഞ സിനിമ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ IV ശശി സംവിധാനം ചെയ്യുന്ന ഉയരങ്ങളിൽ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. ഇതിലൂടെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് പ്രതിനായക വേഷങ്ങളിൽ നിന്നും നായകവേഷങ്ങളിലേക്ക് അദ്ദേഹം ചേക്കേറി. 1986 മുതൽ 1995 മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമെന്ന് അറിയപ്പെട്ടത്. ഈ കാലഘട്ടത്തിലാണ് നല്ല തിരക്കഥയും സംവിധാനവും നല്ല അഭിനയ മികവും കൂടിച്ചേർന്ന ഒരുപാട് നല്ല സിനിമകൾ പിറവിയെടുത്തത്. ഈ ഒരു കാലഘട്ടത്തിലാണ് മോഹൻലാൽ എന്ന നടന്റെ അഭിനയ മികവും തെളിയിക്കപ്പെട്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് നല്ല സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും കൂടെ പ്രവർത്തിച്ചു. അങ്ങനെ 1986 സത്യനന്ദിക്കാരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ TP ബാലഗോപാലൻ MA എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. അങ്ങനെയിരിക്കെ സിബിമലിൽ സംവിധാനം ചെയ്ത ഭരതം എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. തുടർന്ന് ഒരുപാട് പുരസ്കാരങ്ങൾക്കും അദ്ദേഹം അർഹനായി. അങ്ങനെ 5 ദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയെടുത്തു. അതിൽ 2 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. തുടർന്ന് 9 തവണ കേരള സംസ്ഥാന അവാർഡുകളും അതുപോലെ തന്നെ ഫിലിംഫെയർ അവാർഡുകളും അദ്ദേഹം സ്വന്തമാക്കി. 2001 പത്മശ്രീ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. അങ്ങനെ കുരുക്ഷേത്ര, കീർത്തിചക്ര എന്നീ സിനിമകളിൽ അഭിനയിച്ചത് വഴി 2009 ജൂലൈ 9 ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തുടർന്ന് 2019 പത്മഭൂഷൺ പുരസ്കാരം നൽകി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. ചലച്ചിത്ര മേഖലയ്ക്കും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സർവകലാശാല എന്ന സിനിമയിലൂടെയായിരുന്നു മോഹൻലാലിന് ലാലേട്ടൻ എന്ന പേര് ചാർത്തിക്കിട്ടുന്നത്. അദ്ദേഹം അതിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു ലാൽ. അദ്ദേഹത്തെ എല്ലാവരും അതിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ലാലേട്ടൻ എന്നും. ഒരു നടനായി മാത്രമല്ല നിർമ്മാതാവായും ഗായകനായും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. വാനപ്രസ്ഥം എന്ന സിനിമ നിർമ്മിച്ചതോടുകൂടി അദ്ദേഹത്തെ തേടി മികച്ച നിർമ്മാതാവിനുള്ള പുരസ്കാരവും എത്തിച്ചേർന്നിരുന്നു. തുടർന്ന് ആന്റണി പെരുമ്പാവൂരുമായി കൂടിച്ചേർന്ന് ഇപ്പോൾ ആശീർവാദ് സിനിമാസ് എന്ന നിർമ്മാണ സംരംഭവും അദ്ദേഹം നടത്തി വരുന്നുണ്ട്. 1997 മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇരുവർ എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു അദ്ദേഹം അന്യഭാഷയിലേക്ക് കാലെടുത്തു വെച്ചത്. തുടർന്ന് തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം വേഷമിട്ടു. 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ തുടങ്ങി ഇപ്പോൾ 2019 പുറത്തിറങ്ങിയിരിക്കുന്ന ഇട്ടിമാടി മേരിൻ ചേന എന്ന സിനിമ വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം. തുടർന്നും ഒരുപാട് നല്ല വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ, അതുപോലെ തന്നെ ഒരുപാട് നല്ല സിനിമയിൽ ഭാഗമാവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.